കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെ പിന്തുണച്ച് ബ്രിട്ടൻ. വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ ഇടപെടാനില്ലെന്നും ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. വിഷയത്തിൽ ബ്രിട്ടനെ ഇടപെടുത്തി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള പാക് വംശജരായ ചില ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളുടെയും പ്രതിപക്ഷ അനുകൂലികളായ ചില ഇന്ത്യൻ വംശജരുടെയും സംയുക്ത നീക്കമാണ് ഇതോടെ പരാജയപ്പെട്ടത്. കർഷക സമരം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അത് പരിഹരിക്കാനുള്ള ക്ഷമത ഇന്ത്യൻ സർക്കാരിനുണ്ട്. അതിൽ തൽക്കാലം ഇടപെടാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്ഥാനപതി അലക്സ് എല്ലിസ് വ്യക്തമാക്കി. ഇന്ത്യയിലെ കർഷക സമരം ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളും ഇതോടെ ഏറെക്കുറെ അവസാനിച്ചു. വിഷയം ഇന്ത്യ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ബ്രിട്ടീഷ് പാർലമെന്റ് ചർച്ച ചെയ്യുകയുള്ളൂവെന്നും ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സർക്കാർ പാസാക്കിയ കൃഷി നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിന് ഇന്നലെ 100 ദിവസം തികഞ്ഞു. വിവാദ നിയമങ്ങൾ പിൻവലിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. പ്രക്ഷോഭത്തിന്റെ പേരിൽ BJPക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നും കർഷകരെ പിന്തുണച്ച പാർട്ടിയുടെ ഒരു ലോക്സഭാംഗം ഈ മാസം രാജിവെക്കുമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു. MPയുടെ പേര് വെളിപ്പെടുത്തിയില്ല. ടിക്കായത്ത് അടക്കമുള്ള നേതാക്കൾ BJP വിരുദ്ധ പ്രചരണവുമായി രാജ്യത്തുടനീളം സഞ്ചരിക്കും. കർഷകർ പാർലമെന്റിലേക്ക് പ്രകടനം നടത്തും. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയായിരിക്കും പ്രകടനമെന്ന് സംഘടനകൾ വ്യക്തമാക്കി. തയ്യാറായിരിക്കാൻ പഞ്ചാബ്, ഹരിയാന, UP എന്നിവിടങ്ങളിലെ കർഷകർക്ക് നിർദ്ദേശം നൽകി. വിവാദ കൃഷി നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭം 100-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോരാട്ടം തുടരാൻ ഉറച്ചിരിക്കുകയാണ് കർഷകർ. കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയതോടെ പ്രശ്നപരിഹാരം ദുഷ്കരമായി. BJPക്കെതിരായ രാഷ്ട്രീയ പോരാട്ടമായി വരും ദിവസങ്ങളിൽ പ്രക്ഷോഭത്തിന്റെ രൂപം മാറും. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രചരണവുമായി സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ രംഗത്തിറങ്ങും. അതിനിടെ കർഷക സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി UPയിൽ നിന്നുള്ള കർഷക നേതാക്കൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ചർച്ച നടത്തി. കർഷക നിയമങ്ങൾ കർഷകരുടെ മരണ വാറന്റാണെന്ന് അദ്ദേഹം യോഗശേഷം പറഞ്ഞു. UPയിൽ 2022 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പടിഞ്ഞാറൻ UPയിൽ നിന്നുള്ള കർഷക നേതാക്കളാണ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. ഇവരാണ് ഗാസിപൂർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത്. സംയുക്ത കർഷക സഖ്യത്തിന്റെ നേതാക്കളാരും ചർച്ചയ്ക്കെതിരായിരുന്നില്ല. കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്വന്തം ഭൂമിയിൽ കർഷകനെ അടിമകളാക്കുന്ന തരത്തിലാണ് നിയമങ്ങൾ. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞത് പ്രകാരം 23 വിളകൾക്കും കുറഞ്ഞ താങ്ങുവില നിയമം മൂലം ഉറപ്പാക്കുകയും വേണം. ഡൽഹി മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം രാജ്യത്ത് ഏർപ്പെടുത്തിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് ആവർത്തിച്ച് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതേസമയം ആൾക്കൂട്ടം കണ്ട് കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ പോകുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പുതിയ നിയമങ്ങൾ ഏതെല്ലാമാണ് കർഷക വിരുദ്ധമെന്ന് സമരം ചെയ്യുന്ന കർഷക സംഘടന സർക്കാരിനോട് വ്യക്തമാക്കണമെന്നും കൃഷിമന്ത്രി ആവശ്യപ്പെട്ടു. സർക്കാർ കർഷക സംഘടനകളുമായി 12 തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്താണ് പുതിയ നിയമങ്ങളിൽ കർഷക ദ്രോഹമെന്ന് സംഘടനകൾ പറയണം. നിയമങ്ങൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ തറപ്പിച്ച് പറയുന്നുണ്ട്. പ്രതിഷേധത്തിലെ ആളുകളുടെ എണ്ണം കൂടുന്നത് നിയമം പിൻവലിക്കാനുള്ള കാരണമാകില്ല, മന്ത്രി പറഞ്ഞു. കർഷക വിരുദ്ധമായ വ്യവസ്ഥകൾ എന്താണെന്ന് യൂണിയനുകൾ പറഞ്ഞാൽ സർക്കാർ അത് മനസ്സിലാക്കാനും ഭേദഗതികൾ വരുത്താനും തയ്യാറാണ്. പ്രധാനമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തോമർ കൂട്ടിച്ചേർത്തു. കർഷക സംഘടനകൾ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷക മഹാപഞ്ചായത്തുകൾ വ്യാപകമാക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.